അല്ലാഹുവിന്റെ അപാരമായ കുദ്രത്ത് കൊണ്ട് മഹദി ബീവി മറിയം റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. ഗർഭിണിയായപ്പോ പിന്നെ ഇത് വല്ലാത്തൊരു പരീക്ഷണമാണല്ലോ. മാത്രല്ല മഹദി പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പ്രസവം കുഞ്ഞിനെയുമായി എന്ത് ചെയ്യണം, അള്ളാഹു തആല ആ പ്രസവമൊക്കെ എളുപ്പമായി കൊടുക്കുന്ന രീതിയൊക്കെ പരിശുദ്ധ ഖുർആൻ അള്ളാഹു തആല വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അവിടേക്ക് പോവല്ല. ഈ കുഞ്ഞിനെയുമായിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന ഒരു ആശങ്ക ആവലാതി വേവലാതി ആ നിൽക്കുന്ന സമയത്താണ് പരിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം സൂറ മറിയമിൽ അല്ലാഹു പറയുന്നുണ്ട്. മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, ഫൈമ്മാ തറയ്ന മിനൽ ബശരി അഹദാ ഫലൻ ഉകല്ലിബ ഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ. മറിയമേ, ഇന്ന് നിന്നോട് ആരെങ്കിലും ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇത് എവിടെ നിന്നായി, ഇതിന്റെ വിത്തും പേരൊക്കെ അന്വേഷിക്കാൻ വന്നാൽ ആളുകളോട് പറയണം, ഏതെങ്കിലും ഒരു മനുഷ്യനെ നീ കണ്ടുമുട്ടുകയാണെങ്കിൽ നീ പറഞ്ഞേക്കണം, കാരുണ്യവാനായ റബ്ബിന് ഞാൻ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊരു മനുഷ്യനോടും ഇന്ന് സംസാരിക്കുകയില്ല. നമ്മുടെ കാലത്താണ് അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റോ? കാരണം സംസാരിക്കുന്നതിന് എന്താ നോമ്പെടുത്താൽ, നീ കാര്യം പറ, നീ ആളെ വട്ടുപിടിപ്പിക്കുകയാണ്, ആളെ വിട്ടിയാക്കുകയാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കാം. പക്ഷേ മഹദി ആത്മവിശ്വാസത്തോടെ ആ ചോര പൈതലിനെയും എടുത്ത് ആരെ കുറിച്ചാ പറയുന്നത്? മഹദി മറിയം ബീവി. കാഴ്ച നിങ്ങളൊന്ന് മനസ്സിൽ കാണാം. എവിടെയാ മഹദി ഉള്ളത്? ഇന്ന് നാം പ്രശ്നകലുഷിതമായ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഓരം ചേർന്ന് താമസിക്കുകയാണ് മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹ. ആളുകൾക്കൊക്കെ വല്ലാത്ത ആദരവാണ്, ബഹുമാനമാണ്. അതിനിടയിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് മഹദി അത്യത്ഭുതകരമായ രീതിയിൽ അല്ലാഹുവിന്റെ ഖുദ്രത്ത് പ്രകാരം ഗർഭിണിയാകുന്നത്. ചെറിയ സമയം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പിന്നെ കുറച്ച് അകലേക്ക് പോയി വിജനമായ സ്ഥലത്ത്, അവിടെ നിന്നാണ് പ്രസവമൊക്കെ നടക്കുന്നത്. അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം. അങ്ങനെ കുഞ്ഞിനെയുമായിട്ട് തിരിച്ച് ആളുകളിലേക്ക് വരിക. കുഞ്ഞിനെയും എടുത്ത് ആളുകളുടെ അരികിലേക്ക് വന്നു, തന്റെ നാട്ടുകാരിലേക്ക്. ആളുകളൊക്കെയും അന്തം വിട്ട് നിൽക്കുക. കേട്ടവർ കേട്ടവർ കാതോട് കാതോരം വാർത്ത കൈമാറി. കാരണം നമ്മളൊക്കെ വളരെ ആദരവോടെ കണ്ട ഏകാഗിയായി അല്ലാഹുവിന് ഇബാദത്തെടുക്കുന്ന മറിയം ഒരു കുഞ്ഞുമായിട്ട് ഇതാ വന്നിരിക്കുന്നു. ആളുകൾ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഖാലു യാ മറിയമോ ലഖദ് ജിഇതി ശൈഉം ഫരിയാ. ഓ മറിയമേ, നീ വളരെ മോശമായ മോശപ്പെട്ട കാര്യമാണല്ലോ ചെയ്തിരിക്കുന്നത്. എന്തൊരു മോശം, നിന്നെ പോലത്തെ ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ, യാ ഹാറൂൻ, ഓ ഹാറൂനിന്റെ സഹോദരി. അതിന്റെ അർത്ഥം മൂസ നബി അലൈഹിസ്സലാമിന്റെ സഹോദരൻ, ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ പെങ്ങളാണ് മറിയം ബീവി എന്നല്ല. ആ നൂറുകണക്കിന് വർഷം മുമ്പ് ഹാറൂൻ എന്നൊരു നല്ലൊരു മനുഷ്യൻ അവരുടെ നാട്ടിൽ ജീവിച്ചിരുന്നു. ആളുകൾ പറയുമായിരുന്നു, ആ മഹാനായ ഹാറൂന്റെ പെങ്ങളാവാൻ എല്ലാ യോഗ്യതയും ഉള്ള പെണ്ണാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഇത് വെച്ചിട്ടാണ് അവർ ചോദിക്കുന്നത്, യാ ഉത്തഹാറൂൻ മാ കാന അബൂകി ഇംറാ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ. ഓ ഹാറൂനിന്റെ പെങ്ങളാവാൻ യോഗ്യതയുള്ള പെണ്ണ്, നിന്റെ വാപ്പ ഒരു മോശക്കാരനായിരുന്നില്ലല്ലോ. നിന്റെ വാപ്പ 3-ാം അധ്യായം സൂറ ആൽ ഇംറാൻ, ഇംറാൻ കുടുംബം. മഹദിയുടെ വാപ്പാന്റെ പേര് ഇംറാൻ എന്നാണ്, ഉമ്മയുടെ പേര് ഹന്ന റളിയല്ലാഹു അൻഹയാണ്. പറയാണ് നാട്ടുകാര്, ഹോ ആ ഇംറാന്റെ പുത്രിയായ മറിയമേ, നിന്റെ വാപ്പയിൽ ഞങ്ങളൊരു മോശം കണ്ടിട്ടില്ല. ഞങ്ങൾക്കൊക്കെ മാതൃകയായ മനുഷ്യനായിരുന്നല്ലോ ഇംറാൻ അലൈഹിസ്സലാം. ബൈത്തുൽ മുഖദ്ദസിലെ പള്ളിയിൽ ഞങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ച ആളാ. നിന്റെ ഉമ്മയും ഒരു തെറ്റ് ചെയ്തതായിട്ട് അയ്യേ എന്ന് പറയുന്ന രീതിയിൽ ജീവിച്ചതായിട്ട് ഞങ്ങൾക്കറിയില്ലല്ലോ. ഇത്ര സുഹൃതം ചെയ്ത മാതാപിതാക്കളുടെ പെണ്ണായ മകളായി ജനിച്ചിട്ട് ഞങ്ങളൊക്കെയും നെഞ്ചിലേറ്റി നടന്നത് നിന്നെ ആയി പോയല്ലോ. ഈ നിന്നിലാണല്ലോ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായത്. അല്ലെങ്കിൽ പറഞ്ഞാൽ മൂക്കത്ത് വിരൽ വെക്കുന്ന രീതിയിലുള്ള വളരെ മോശമായ ഒരു പ്രവൃത്തിയും ചെയ്ത് നീ വന്നിരിക്കുന്നത്. ഇത്രയൊക്കെ പറഞ്ഞപ്പോ മഹദി എന്താ ചെയ്തെന്നറിയാവോ? സംസാരിച്ചോ
സംസാരിച്ചോ. നേരത്തെ അല്ല എന്താ പറഞ്ഞത്, ഫലൻ ഉക്കല്ലിമല്യൗമ ഇൻസിയ, ആളുകളോട് പറയണം ഇന്ന് എനിക്ക് നോമ്പാണ്, ഞാൻ ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പ്രശ്നമില്ല. മഹദി എന്ത് ചെയ്തു, കുട്ടിയിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, പറഞ്ഞില്ല ചോദിച്ചു, ആംഗ്യ ഭാഷയിൽ പറഞ്ഞു, കുട്ടിയോട് ചോദിച്ചു. ആളുകൾ ഇങ്ങനെ ഇളകി നിൽക്കുക, അവര് ചോദിക്കുക, തൊട്ടിലിൽ കിടക്കുന്ന നവജാത ശിശുവിനോട് സംസാരിക്കണമെന്നാണോ നീ പറയുന്നത്, എങ്ങനെ ഞങ്ങൾ സംസാരിക്കും തൊട്ടിലിൽ കിടക്കുന്ന ചോര പൈതലിനോട്? ആ സമയത്തതാ അല്ലാഹുവിന്റെ അപാരമായ കുദറത്ത് പ്രകാരം തൊട്ടിലിൽ കിടക്കുന്ന ചോര പൈതലെ അപാരമായ കുദറത്ത് കൊണ്ട് മഹാനായ ഈസ നബി അലൈഹി സ്സലാം ചൊല്ലു, ഈസ നബി അലൈഹി സ്സലാം അവിടുന്ന് പറയാ, ഇന്നീ അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അതാനിയൽ കിതാബ, എനിക്ക് അവൻ കിതാബ് നൽകിയിട്ടുണ്ട്, ഇഞ്ചീൽ നൽകിയിട്ടുണ്ട് അഥവാ നൽകും, വജഅലനീ നബിയ, എന്നെ അവൻ നബിയാക്കിയിട്ടുണ്ട്, വജഅലനീ മുബാറകൻ ഐനമാകും, എവിടെയാണെങ്കിലും എന്നെ അവൻ അനുഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ ഉമ്മയുടെ ഉദരത്തിലാവട്ടെ, ഈ ഭൂമിയിലാവട്ടെ, നാളെ വാനലോകത്താവട്ടെ, ഇനി അന്ത്യനാളിൽ മഹ്ശറിലാവട്ടെ, എവിടെയാണെങ്കിലും എന്നെ എന്റെ റബ്ബ് അനുഗ്രഹിച്ചിട്ടുണ്ട്. മാത്രമല്ല എന്നോട് നിസ്കാരം പ്രകാരം നിർവഹിക്കാനും സകാത്ത് കൊടുക്കാനും എന്റെ റബ്ബ് എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ എന്റെ ഉമ്മക്ക് നന്മ ചെയ്യണമെന്നോ, തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് എന്നാ തെറ്റി സംസാരിക്കണ്ടേ, വാപ്പക്ക് വാപ്പാന്ന് പറയാൻ ആരില്ല, പാപ്പ എന്ന് പറയാൻ വിസരിപ്പിക്കാരില്ല, എന്തെങ്കിലുണ്ടാത്ത ആരില്ല, വാപ്പയില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളി, ആരില്ല, വാപ്പയില്ല, ആരേ ഉള്ളു, ഉമ്മ മാത്രമേ ഉള്ളൂ, വാപ്പയില്ലാത്തോണ്ടാണല്ലോ ഈ ചർച്ച ഒക്കെ ഉണ്ടായത്. എന്നിട്ട് പറഞ്ഞു, വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബഅസു ഹയ്യ, അള്ളാഹുവിന്റെ ശാന്തി സമാധാനം എനിക്കുണ്ട്, യൗമ വലിത്തു ഞാൻ ഈ ഭൂമിയിൽ വന്ന ദിവസം, വയൗമ അമൂത്തു ഇനി ഞാൻ മരിക്കും ദിവസം, വയൗമ ഉബഅസു ഹയ്യ അന്ത്യനാളിൽ എന്റെ റബ്ബനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിലും അള്ളാഹുവിന്റെ ശാന്തിയും സമാധാനവും എനിക്കുണ്ട്. എന്നിട്ടല്ല പറയാ, ദാലിക ഈസബ്ന മറിയം, അത് മറിയമിന്റെ മകൻ ഈസ നബി അലൈഹിസ്സലാമാണ് തൊട്ടിലിൽ വെച്ചിട്ടാ ഇത്രയും സുദീർഘമായ പ്രഭാഷണം നടത്തിയത്. അത് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയും ചെയ്തു. ഇതിനെ അപഗ്രഥിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, മഹദി മറിയം റളിയല്ലാഹു അൻഹയെ നിർത്തിയിട്ട് കുഞ്ഞിനെ കൊണ്ട് അല്ലാഹു സംസാരിപ്പിച്ചത്, തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിച്ചാലും തൊട്ടിലിൽ കിടക്കുന്ന ചോര പൈതല് സംസാരിച്ചാലും അല്ലാഹുവിന് വേണ്ടി നോമ്പെടുത്ത പെണ്ണിന്റെ അഥവാ നേർച്ച നോമ്പെടുത്ത അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരല്ലേ നോമ്പെടുത്തത്, ആ നോമ്പ് മുറിക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ചൊല്ല അശ്ഹദു അല്ലാ ഇലാഹ استغفر الله اللهم اني اسالك الجنه واعوذ بك من النار صل اشهد ان لا اله الا الله استغفر الله اللهم اني اسالك الجنه واعوذ بك من النار തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിച്ചാലും നോമ്പിന് പോറലേക്കരുത്. ഇനി നമ്മളിലേക്ക് വരിക, ഈ ഒരു ബോധം ആർക്കുണ്ടാവണം? അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വ്രതനാളുകളിൽ സമാഗതമായാൽ, നോമ്പുകാലമായാൽ നിങ്ങൾ മോശമായ വാക്കും പ്രവൃത്തിയൊന്നും ഉണ്ടാവാൻ പാടില്ല, തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇനി ആരെങ്കിലും നിങ്ങളോട് ശണ്ട കൂടാൻ വന്നു, ഭർത്താവ് തട്ടിക്കയറി, അല്ലെങ്കിൽ ഭാര്യക്ഷി പ്രകോപിയായി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, അയൽവാസിയോ ബന്ധുവോ സുഹൃത്തോ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ പറഞ്ഞു, അവർ തർക്കിക്കാൻ വരികയാണ്, അവർ തല്ലുണ്ടാക്കാൻ വരികയാണ്, അവർ ത്തിന് വരികയാണ്, അവര് വാഗ്വാദത്തിന് വരികയാണ്, അപ്പോൾ എന്ത് പറയണം? ആര് പറഞ്ഞു?
അവിടുന്ന് പറഞ്ഞു എനിക്ക് നോമ്പാണ്, എനിക്ക് നോമ്പാണ് എന്ന് പറഞ്ഞ് സൗമ്യമായി പറഞ്ഞ് ഒഴിവായിക്കോളോ. തട്ടുത്തരം പറയാൻ, തർക്കുത്തരം പറയാൻ, പ്രതികരിക്കാൻ, തത്തുല്യമായ രീതിയിൽ മറുപടി പറയാൻ മുതിരരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി